ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടുവെള്ളത്തിൽ സൂപ്പ് ചെയ്യാൻ വയ്ക്കാം. ഒരു അര കപ്പ് ചൂടുവെള്ളം ഉണ്ട് കേട്ടോ. അത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വയ്ക്കാം. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒന്ന് സോൾട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞതാണ്, ഇത് ചേർത്ത് കൊടുക്കാം നമുക്കിനി. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 5 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ആവശ്യമുള്ള ഉപ്പും ഈ ടൈമിൽ ചേർക്കണം കേട്ടോ. സവാളയൊന്നും ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതി. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകൊക്കെ മാറി വരണം. നമുക്കൊരു 1/2 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇത്, അതരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിക്ക് അത്ര പുളിയില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളിയുടെ പുളി അനുസരിച്ചിരിക്കട്ടോ നമ്മൾ ചേർക്കുന്ന പുളിവെള്ളത്തിൻ്റെ എമൗണ്ട്. ഞാനിപ്പോൾ ഈ ചട്നി കുറച്ച് കുറുകിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചട്നിക്ക്. ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയുടെയും ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിട്ട്, ഈവൻ ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.